എൻ്റെ വാട്സപ്പിലടക്കം ഒരുപാട് വോയിസുകളുണ്ട്, ഞാൻ അഫ്സലിനെ കേൾപ്പിച്ചു തരാം. പച്ചക്ക് ശപിക്കുകയാണ്, നീ ഒന്നും ഗതി പിടിക്കില്ല എന്നവർ പറയാണ്. പലതും ഫീസ് കുറച്ച് കാണിക്കും, ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്, കാരണം നമ്മുടെ മലയാളികളൊരു പൊതു സ്വഭാവമുണ്ട്, അവർ പാക്കേജ് ഏറ്റവും കുറവുള്ളത് നോക്കുമ്പോൾ ഫീസിനും മറ്റുള്ളൊക്കെ ഹിഡൻ ചാർജസ് ഉള്ളത് മനസ്സിലാക്കാതെ എടുത്തു ചാടി അത് ഏറ്റെടുക്കും. അപ്പം അത്തരത്തിൽ അവിടെ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ സർവീസൊന്നും അവൈലബിൾ ആവാത്ത അവസ്ഥയിൽ അവിടെ വന്ന് പെടുമ്പോഴാണ് കുട്ടികൾ നമ്മളെ വിളിക്കുക. ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എനി ടൈം അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എനി ടൈം കസാഖിസ്ഥാനിലേക്ക് വരാൻ വിസ വേണ്ടതില്ല. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഉള്ള പോയിന്റ്. മാത്രമല്ല ഏകദേശം 4 എയർലൈൻസ് ഇന്ത്യയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഏറ്റവും 4,500 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും എന്നുള്ളതാണ് കസാഖിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്ന്. പല കേസുകളും നമ്മുടെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ കസാഖിസ്ഥാനിൽ പോലും ഈ പറഞ്ഞ പോലെ വന്ന ഏജന്റുമാർ അവിടെ തള്ളിയിട്ട് പോയ ഒരുപാട് കുട്ടികൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് അമ്മമാര് അല്ലെങ്കിൽ ഒരുപാട് മാതാപിതാക്കൾ ഈ പുറത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മക്കളെ കൊണ്ടുപോയ ഏജൻസികളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വാട്സപ്പിലടക്കം ഒരുപാട് വോയിസുകളുണ്ട്, ഞാൻ അഫ്സലിനെ കേൾപ്പിച്ചു തരാം. പച്ചക്ക് ശപിക്കുകയാണ്, നീ ഒന്നും ഗതി പിടിക്കില്ല എന്നവർ പറയാണ്. കാരണം അത്രമേൽ ദുരിതത്തിലേക്ക് അവർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ശപിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ ശപിക്കണമെന്നുണ്ടെങ്കിൽ അത്രമേൽ അവരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാക്കാം. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നാട്ടിൽ പഠിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ അത്ര വലിയ സ്രോതസ്സുകളൊന്നുമില്ല. 1 crore, 1.5 crore കൊടുത്തിട്ട് ഒരു MBBS സീറ്റ് വാങ്ങാനുള്ള സാമ്പത്തികം ഞങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്കൊക്കെ അയക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ പലയിടങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫീസ് അടിക്കാതെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈസ തട്ടിക്കൊണ്ടുപോവുകയാണ്. കുറേ ആളുകൾ എത്രയോ ലക്ഷക്കണക്കിന് രൂപയും കൊണ്ട് നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ പൈസ കൊടുത്ത ആൾക്കാരൊക്കെ ഭാവി അവതാളത്തിലായി. സത്യം പറഞ്ഞാൽ ഒരു ആത്മഹത്യയുടെ ഒരു വക്കിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ കടന്നു പോകേണ്ട ദയനീയമായൊരവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അബ്രോഡ് സ്റ്റഡീസ് എന്ന പേരിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുമല്ല, എന്നാൽ നല്ല രീതിയിൽ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കൊണ്ടുവന്നിരുത്താനുള്ള കാരണം എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുള്ള അബ്രോഡ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകളിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം എത്തിക്കാനും, അതോടൊപ്പം തന്നെ അഫ്സല് കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം പറയാൻ. ഓർമ്മയുണ്ടോ എന്നറിയില്ല, 3 മുൻപ് അഫ്സലിൻ്റെ ഒരു വീഡിയോ, ഒരു ഇൻ്റർവ്യൂ അഫ്സലിൻ്റെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഇന്നേ വരെ 3 കഴിഞ്ഞിട്ട് പോലും എനിക്കൊരു പരാതിയും അഫ്സലിൻ്റെ കെയർ ഓഫിൽ കസാഖിസ്ഥാനിൽ പോയിട്ടുള്ള ആളുകളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് തോന്നുന്നു അഫ്സലെ, ഈ പറയപ്പെടുന്ന ഈ ശാപ കുത്തുവാക്കുകൾ, ഒരുപാട് അമ്മമാരുടെ മാതാപിതാക്കളുടെ ഈ ശാപവാക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നില്ലേ? തീർച്ചയായിട്ടും വെല്ലുവിളിയാകുന്നുണ്ട്. കാരണം നമ്മളൊക്കറിയാം ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മളൊക്കെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന വിശേഷം മെഡിക്കൽ പഠന വിദ്യാഭ്യാസം. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് വിദ്യാർത്ഥികൾ വരുന്നത് അതാണ്. കാരണം ഇവിടെ നമ്മൾക്കറിയാം ഇന്ത്യയിൽ നമുക്ക് താങ്ങാനാവാത്തൊരു ഫീസാണ് വരുന്നത്. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നീറ്റ് എക്സാം ഇവിടുത്തെ ഒരു കോമ്പറ്റീഷൻ എക്സാമാണ്. ആ എക്സാമിൽ പോലും ഇന്ന് 25 lakh കുട്ടികൾ എഴുതുന്ന അവസ്ഥയിലേക്ക് മാറി, അത്രയും കോമ്പറ്റീഷൻ കൂടുകയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് ഇന്ന് ഒട്ടും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. അപ്പോഴാണ് അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളതിൽ, ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള ഇതിൽ അവരുടെ ചിലവിൽ അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന യൂണിവേഴ്സിറ്റികളെ തേടി രക്ഷിതാക്കൾ പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. സ്വാഭാവികം അത്തരം സാഹചര്യങ്ങൾ നമുക്കറിയാം ഏത് മേഖല എടുത്തു നോക്കിയാലും അതിനെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പം ഇത്തരത്തിലുള്ള ഒരു മേഖലയിൽ ചൂഷണം വളരെയധികം ഇന്ന് കൂടി വന്നിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് വിദ്യാർത്ഥികൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂഷണം കൂടും. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വരുന്ന വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് അടക്കുമ്പോൾ പല രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നേരിട്ട് യൂണിവേഴ്സിറ്റികളിലേക്ക് ഫീസ് അടക്കാനുള്ള സംവിധാനങ്ങളുള്ള യൂണിവേഴ്സിറ്റികൾ അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഒന്നാമത്തെ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ഇന്ന് പലരും ഏജൻറ്റുമാർ വഴി, അതായത് ഏജൻസികൾ വഴി പണം അടക്കാം എന്നുള്ള രീതിയിൽ അവർ പറയുമ്പോൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക് വരുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഉള്ള യൂണിവേഴ്സിറ്റികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥിയെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് രാജ്യമാണോ തിരഞ്ഞെടുക്കുന്നത് ആ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു സർവീസും കാണാൻ സാധിക്കില്ല. ഇവിടുന്ന് അയക്കുന്ന ഏജൻസി ബന്ധപ്പെട്ട് ഒന്നും കാണുന്നില്ല. നമ്മൾ തമാശക്ക് പോലും പറയണ്ടേ, എയർപോർട്ടിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിട്ടുള്ളവരാണ് നമ്മുടെ ഏജൻറ്റുമാരെന്ന് വിദ്യാർത്ഥികൾ പറയാറുണ്ട്. ശരിയാണ്, അത്തരത്തിലുള്ളവരുണ്ട്. എന്നാൽ
കൃത്യമായിട്ടും ഇവർ പഠിച്ച് തീരുന്നത് വരെ, പഠന കാലയളവിൽ മുഴുവനായിട്ടും ഇവരോടൊപ്പം നിന്ന് ഇവരിലൊരാളായി നിൽക്കുന്ന ഏജൻസികളും ഉണ്ട്, പലരുമുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അവിടെ രണ്ട് ഹോസ്റ്റൽ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ വിദ്യാർത്ഥികളുടെ കൂടെയാണ് താമസം. അവിടെയുള്ള ബോയ്സ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ കൂടെ അവരിലുള്ള ഒരാളായിട്ടാണ് ഞാൻ അവരുടെ കൂടെയാണ് ജീവിക്കുന്നത്. അപ്പം എനിക്ക് അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിധിവരെ എന്തെങ്കിലും ഇടപെടാൻ സാധിക്കും. എന്തെങ്കിലും യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നാലും ഇതുവരെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അത് നിലനിർത്തി പോകാനാണ് ആഗ്രഹം. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികളുടെ പേരൻസ് നമുക്കറിയാം, അവർ കുറച്ചുകൂടിയും കൺസേൺഡാണ്. കാരണം ഒരു അവർ മകളെ അയക്കുമ്പോൾ പല ആൺകുട്ടികളെക്കാൾ കൂടുതൽ സുരക്ഷയുടെ കാര്യത്തിൽ അവെയറായിട്ടുള്ള പേരൻസ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പൊതുവേ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകളെ ഒരു പക്ഷെ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളുടെ കേസ് പറയുമ്പോൾ അതങ്ങനെയുണ്ട്, അങ്ങനെ ആവേണ്ടതില്ല, പക്ഷെ അങ്ങനെ ഒരു തോന്നൽ മാതാപിതാക്കളിലുണ്ട്. അപ്പോൾ അവരെ പറയുന്നത് എൻ്റെ മകളെ ഞാൻ എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കസാഖിസ്ഥാൻ പോലെയുള്ള അല്ലെങ്കിൽ യു കെ പോലെയുള്ള അല്ല പലയിടങ്ങളിലേക്ക് ഞാൻ അയക്കേണ്ടത്? അവിടെ കസാഖിസ്ഥാൻ എത്രത്തോളം ഒരു സേഫ്റ്റി നൽകുന്നുണ്ട്? എന്നാൽ നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് കസാഖിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ നോക്കുകയാണ് വളരെ സേഫസ്റ്റ് കൺട്രിയാണ്. ഇന്ത്യയെക്കാൾ എത്രയോ മുന്നിലാണ് സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എനി ടൈം അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എനി ടൈം കസാഖിസ്ഥാനിലേക്ക് വരാൻ വിസ വേണ്ടതില്ല. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്. മാത്രമല്ല ഏകദേശം 4 എയർലൈൻസ് ഇന്ത്യയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഏറ്റവും 4,500-5,000 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും എന്നുള്ളതാണ് കസാഖിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്ന്. ഇപ്പം ഒരുപാട് ആൾക്കാർ പോയതായിട്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവും. 4,500 രൂപ മുതൽ ടിക്കറ്റ് അവൈലബിൾ മുതൽ ടിക്കറ്റ് അവൈലബിളാണ് കസാഖിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്ന്, അതായത് ഡൽഹിയിൽ നിന്ന് പോലുള്ള രാജ്യങ്ങളിൽ. ഇവിടെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ ഒരു 13,000-12,000 രൂപ മതി കണക്ഷൻ ഫ്ലൈറ്റിന് പോലും നമുക്ക് കസാഖിസ്ഥാനിലേക്ക് എത്താം. ഡൽഹിയിൽ നിന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറേ ട്രാവലിംഗ് ഉള്ളൂ ഫ്ലൈറ്റിൽ കസാഖിസ്ഥാനിലേക്ക്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവിടെ ചെയ്തു വെച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന പേരൻസിൻ്റെ ചില കൺസേൺസ് ഉണ്ടാവും, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ആര് നോക്കും? ഒരു നമ്മൾ നോക്കുന്നതിനേക്കാൾ ഉപരി അവർക്ക് ഒരു പേരൻ്റെ വിട്ടു നിൽക്കുകയാണ്. ആ ഒരു സുരക്ഷിതത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിൽ, അതായത് ഒരു ഫാമിലി, മലയാളി ഫാമിലിനെയാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത് മലപ്പുറത്തുള്ള. ആ മലയാളി ഫാമിലിയാണ് അവിടെ ആ പെൺകുട്ടികളുടെ കാര്യങ്ങൾ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നോക്കി കൈകാര്യം ചെയ്യും. ആ ഇത്താത്ത കുട്ടികളുടെ കാര്യങ്ങളൊക്കെ, പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് അവർക്ക് വേണമെന്നൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ആ ഇക്കയാണെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ ഫുഡ്, കേരള ഫുഡ്, ഹോംലി ഫുഡാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ ഒരുവിധം സാധനങ്ങളൊക്കെ കസാഖിസ്ഥാനിൽ കേരള മാർക്കറ്റുണ്ട്, വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കേരള മാർക്കറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് കുട്ടികൾക്ക് പോലും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പോലും വാങ്ങിക്കാനുള്ള ഒരവസരമുണ്ട്, സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഫാമിലിനെ അവിടെ വെച്ചതുകൊണ്ട് ആ ഇക്ക ഫുഡുണ്ടാക്കും. 3 നേരം കുട്ടികൾക്ക് ഫുഡ് കിട്ടും, വീട്ടിലെ ഫുഡ് തന്നെ കിട്ടും. ആരോഗ്യപരമായിട്ട് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതുപോലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് എന്നുള്ള ആ ഒരു കൺസേൺ എല്ലാ പേരൻസിനും വലിയൊരു ആശ്വാസമാണ് കൊടുക്കുന്നത്. അല്ല, ഈ 3 വർഷമായിട്ട് എന്നെ ആരും വിളിച്ചിട്ടില്ല ഒരു പരാതിയും പറഞ്ഞുകൊണ്ട്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നത് അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതോടൊപ്പം തന്നെ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു കോഴ്സിന് ഇപ്പോൾ MBBSന് എത്രയാണ് അവിടെ ചിലവാന്നുള്ളത്? ഒരു വിദ്യാർത്ഥിക്ക് 1 വർഷം 4 ലക്ഷം രൂപയോളമാണ് ചിലവ് വരുന്നത്. 1 വർഷം 4 ലക്ഷം രൂപയോളം കോഴ്സിൻ്റെ ഫീസായിട്ട്. ഇപ്പം 5-6 വർഷമാണ് കോഴ്സ് വരുന്നത്, ഇൻക്ലൂഡിംഗ് ഇന്റേൺഷിപ്പ് അടക്കമാണ് വരുന്നത്. ടോട്ടൽ എത്ര രൂപ ചെലവഴിക്കേണ്ടി വരും ഒരു കുട്ടി? ടോട്ടൽ എന്തായാലും ഒരു താമസവും ഭക്ഷണവും ഈ പറയുന്ന രീതിയിലുള്ള പഠന ചെലവ് അടക്കം ഒരു 30 ലക്ഷം രൂപ വരെ. 30 ലക്ഷം രൂപയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം 100% ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ്രയം തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ അതോടൊപ്പം തന്നെ ഈ 30 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ ഒരു MBBS ഒരാൾക്ക് പൂർത്തീകരിച്ചിട്ട് വരാൻ പറ്റും 5 വർഷത്തിൽ, അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റും എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഈ കോഴ്സുകൾ റെഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരാണ്. ചില യൂണിവേഴ്സിറ്റികൾ പിന്നെ കാണാനേ ഉണ്ടാകുന്നില്ല, പേപ്പറിൽ മാത്രം കാണുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റി. അതൊക്കെ സംബന്ധിച്ചിടത്തോളം കസാഖിസ്ഥാനിൽ ഇപ്പം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, അതിൻ്റെ ക്രെഡിബിലിറ്റി എങ്ങനെയാണ്? ഞാൻ ഈ കസാഖിസ്ഥാനിൽ നമ്മൾ 2 യൂണിവേഴ്സിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ സർവീസ്. ഈ 2 യൂണിവേഴ്സിറ്റികൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കസാഖിസ്ഥാൻ മിനിസ്ട്രിയുടെ കീഴിലുള്ള നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്, നാഷണൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല ഇന്ന് ഏഷ്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ അത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി കൂടിയാണ് ഇത്. മാത്രമല്ല നമുക്കറിയാം കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണ് പണ്ട് കാലത്ത് ഒരു 90s കാലഘട്ടത്തിലൊക്കെ പഠിച്ചിറങ്ങിയ മലയാളി ഡോക്ടേഴ്സിൻ്റെ വിദേശത്ത് നിന്ന് പഠിച്ചിറങ്ങി അത്തരം ഡോക്ടർമാരൊക്കെ എടുത്തു നോക്കുകയാണ് അത് പലതും നമ്മൾ ചെയ്യുന്ന ഈ കസാഖിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അപ്പം അത്രത്തോളം നമുക്ക് അത്രയും പാരമ്പര്യം പറയാനുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന പല വിദേശ രാജ്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു 5-8 വർഷത്തിനിടയിൽ
ഈ മലയാളി വിദ്യാർത്ഥികൾ പോയി തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഇന്നിപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പല യൂണിവേഴ്സിറ്റികളും ഒന്നാമത്തെ വർഷം മുതൽ ജോയിൻ ചെയ്ത് 6 വർഷം പഠിച്ച് ഇറങ്ങിയ ഒരു വിദ്യാർത്ഥികളെ കാണിച്ചുതരാൻ പറ്റില്ല പല രാജ്യങ്ങളിലും. അങ്ങനെ കാണിച്ചുതരാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈനയൊക്കെ ആയിരുന്നു ഒരു കാലത്ത്. ഇന്നിപ്പോൾ ചൈന പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പഠനത്തിന് ബുദ്ധിമുട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ന് നമുക്ക് ആ ഒരു രീതിയിൽ ഒരു പാരമ്പര്യം പറയാൻ പറ്റുന്ന ഒരു അക്കാഡമിക് ക്വാളിറ്റി പറയാൻ പറ്റുന്ന ഒട്ടും സ്കാമിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കാത്ത ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന രണ്ട് ഖസാക്ക് നാഷണൽ യൂണിവേഴ്സിറ്റികളാണ്. ഒന്ന് അൽഫറാബി ഖസാക്ക് നാഷണൽ യൂണിവേഴ്സിറ്റിയും രണ്ടാമത് അസ്മിൻദീരോ ഖസാക്ക് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും. അതാണ് അവരുടെ കീഴിലുള്ള പ്രസിഡന്റ് പോലും വന്ന് നേരിട്ട് വിസിറ്റ് ചെയ്ത് പോകുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് 2.5 മണിക്കൂർ കൊണ്ട് ഖസാഖിസ്ഥാനിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഞാനതൊരു വലിയൊരു സംഭവമായിട്ട് കാണാറ്. അതോടൊപ്പം തന്നെ വിസ ഇല്ല ഖസാഖിസ്ഥാനിലേക്ക് എന്നുള്ളത് മറ്റൊരു വലിയ ഘടകമാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്ന 2 യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചിറങ്ങാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി സാധനമാണ്. ഇത് ഇതിനോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരുപാട് ചൂഷകർ ഈ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരിൽ നിന്ന് ഈ ചൂഷകർ ഇപ്പോൾ ഒരുപാട് കേസ് അഫ്സലിൻ്റെ വന്നിട്ടുണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ചൂഷകരിൽ നിന്ന് ഈ പറയപ്പെടുന്ന വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ ഇപ്പം നിങ്ങളൊന്നും എപ്പോഴെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഏജൻസി അത് കള്ളമാണെന്ന് നിങ്ങൾക്ക് തെളിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പബ്ലിക്കിന് അതൊരു ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ശ്രമിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കേസുകളും നമ്മുടെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഖസാക്കിസ്ഥാനിൽ പോലും ഈ പറഞ്ഞ പോലെ വന്ന് ഏജൻറ്റുമാർ അവിടെ തള്ളിയിട്ട് പോയ ഒരുപാട് കുട്ടികൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ വീട്ടിലൊക്കെ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ പല മലയാളി കുട്ടികളും നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ഫീസ് കുറച്ച് കാണിക്കും. ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് കാരണം നമ്മുടെ മലയാളികളൊരു പൊതു സ്വഭാവമുണ്ട്, അവർ പാക്കേജ് ഏറ്റവും കുറവുള്ളത് നോക്കുമ്പോൾ ഫീസിനും മറ്റുള്ളൊക്കെ ഹിഡൻ ചാർജസ് ഉള്ളത് മനസ്സിലാക്കാതെ എടുത്തു ചാടി അത് ഏറ്റെടുക്കും. അപ്പോൾ അത്തരത്തിൽ അവിടെ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ സർവീസൊന്നും അവൈലബിൾ ആവാത്ത അവസ്ഥയിൽ അവിടെ വന്ന് പെടുമ്പോഴാണ് കുട്ടികൾ നമ്മളെ വിളിക്കുക. വിളിക്കുന്ന സാഹചര്യത്തിൽ നമ്മളത് ഇടപെടാൻ ശ്രമിക്കുമ്പോൾ പോലും മറ്റുള്ള ഏജൻസി വഴി വന്ന കുട്ടികളായതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് വരാറുണ്ട്. എന്നാൽ പോലും അങ്ങനെ വന്ന് പെട്ട കുട്ടികളെ പിന്നീട് നമ്മൾ നമ്മുടെ കൂടെ നിർത്തിയിട്ട് ഒപ്പം നിർത്തിയിട്ട് ഇന്ന് ആ കുട്ടികൾ നമ്മളെ കൂടെയാണ് ഉണ്ടാവുക. അങ്ങനെ ഇന്ന് ഖസാക്കിസ്ഥാനിൽ ഞാൻ പറയുന്ന എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് സമ്പാദ്യം എന്ന് പറയുന്നത് അവിടെയുള്ള നമ്മുടെ വിദ്യാർത്ഥികളാണ്. അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇന്ന് ഈ ലൈലി അൽഹംദിൽ എത്തി നിൽക്കുന്നത് പോലും അവരുടെ സപ്പോർട്ട് കൊണ്ടാണ്. അതൊരു വലിയൊരു ഗുണമാണ്. കാരണം ഞാനത് ആവർത്തിച്ച് പറഞ്ഞു, 3 വർഷമായിട്ട് എന്നെ തേടി ഒരു പരാതി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആരോടും ഇപ്പോൾ അഫ്സലിൻ്റെ കീഴിലുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരു പോസിറ്റീവ് അഭിപ്രായം പറയുന്നുണ്ട് എങ്കിൽ അത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അങ്ങനെ ഒരു മാർക്ക് കിട്ടണം. അല്ലാതെ ഈ എത്ര സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി കൊണ്ടൊന്നും അത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ ഈ സ്വാഭാവികമായിട്ടും പലരുടെയും കുട്ടികളാണ് എന്നുള്ളതാണ്. പലരും പ്രതീക്ഷ അർപ്പിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുള്ള ആളുകളെയാണ് ഖസാക്കിസ്ഥാനിലേക്കാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പഠനത്തിന് വേണ്ടിയിട്ടയക്കുന്നത്. ഇവർക്കൊരു പ്രശ്നവും പറ്റാതെ അവിടെ പഠിച്ചിട്ട് 100% പഠിച്ചിട്ട് തന്നെ, അതിൻ്റെ ഇടയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, പഠിച്ചിട്ട് തന്നെ വരണം എന്നുണ്ട് എങ്കിൽ ധൈര്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു കേന്ദ്രമാണ് അഫ്സലിൻ്റെ കെയർ ഓഫിലുള്ള ഈ സ്ഥാപനം. ഒരു സംശയവും വേണ്ട, അഫ്സൽ അടങ്ങുന്ന ഒരു വലിയ സംഘം ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ല, എത്ര പേരുണ്ട് ഇതിൽ? നമ്മുടെ ഏകദേശം ഞാൻ എൻ്റെ ഒരു പാർട്ട്ണറുണ്ട് അവിടെ ഖസാക്കിസ്ഥാനിൽ തന്നെയുള്ള, നമ്മുടെ കമ്പനി മെഡ് ഖസാക്ക് എന്നാണ് നമ്മുടെ പേര്. അവിടെ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്, ഖസാക്കിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ ഓഫീസുള്ള കമ്പനിയാണ് നമ്മൾ വരുന്നത്. ഖസാക്കിസ്ഥാനിൽ രജിസ്ട്രേഷൻ ഉള്ള കമ്പനിയാണ്. സോ അതിൻ്റെ ഓഫീസായിട്ട് ഇവിടെ കേരളത്തിൽ കോഴിക്കോട്, എറണാകുളം, കൊല്ലം ഈ 3 ബ്രാഞ്ചിൻ്റെ ആ 3 കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മളത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 പേരും അതുപോലെ തന്നെ നമ്മൾ 2 പാർട്ട്നേഴ്സും കൂടിയിട്ട് ഡയറക്ടേഴ്സും കൂടിയിട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, നമ്മളൊരു കുട്ടികളെ അയക്കുമ്പോൾ അവിടെ മലയാളികളായിട്ടുള്ള ആൾക്കാരുമാണ്, അവരുടെ ഭക്ഷണം ഒരു വലിയ വിഷയമാണ്, താമസ സൗകര്യം ഒരു വിഷയമാണ്, ചിലപ്പോൾ ചില വിശ്വാസ പ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ കോർഡിനേഷനിലൂടെ ക്ലിയർ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമ്പോഴാണ് അവര് 100% അവിടെ സാറ്റിസ്ഫൈഡ് ആയി നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവര് പെട്ടെന്നൊരു വീഡിയോ എടുക്കും, കംപ്ലൈന്റ് എടുക്കും. ഇത് പുതിയ കാലമാണ്, ഒരു കംപ്ലൈന്റ് പറയാൻ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റോറി ഇട്ടാൽ തീരാവുന്ന വിഷയമുള്ളൂ. പക്ഷെ അങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നവും ഞാൻ ഇതുവരെ കേൾക്കാത്തത് കൊണ്ട് തന്നെ അഫ്സലു ഇന്ന് എനിക്കിത് പറയണമെന്ന് തോന്നാനുള്ള കാരണം എന്താ പറയുക, അഫ്സലെ
വേറെ ഒന്നും കൊണ്ടല്ല, ഇത്തരം മേഖലയിലുള്ള തട്ടിപ്പുകളിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പം MBBS ആഗ്രഹിച്ച് പുറത്തേക്ക് ആരെങ്കിലുമൊക്കെ മക്കളെ പറഞ്ഞയക്കുന്നുണ്ട് എങ്കിൽ 100% നിങ്ങൾക്ക് വിശ്വസിച്ച് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് അഫ്സലെന്ന് എനിക്ക് പേഴ്സണലി പറയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ താല്പര്യമുള്ള നിങ്ങളുടെ മക്കളുടെ ഭാവി ഒരു ഡോക്ടറാവണമെന്നുള്ള ഭാവി ആഗ്രഹിക്കുന്ന ഏത് പേരൻസിനും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ആ രീതിയിൽ തന്നെയാണ് ഇത്രയും വർഷം മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മൾ വഴി വന്ന എല്ലാ കുട്ടികളോടും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാനും സാധിക്കും. അപ്പം നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറാക്കി അവരെ തിരിച്ചു തരുന്ന കാര്യത്തിൽ നമ്മുടെ എല്ലാവിധ സഹകരണവും സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും ഞാൻ നിർത്താൻ പോവാണ്, വലിച്ചു കിട്ടുന്നില്ല, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ബാക്കിയുള്ള നമ്പേഴ്സ്, മെയിൽ ID എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വാട്സപ്പ് കോൺടാക്ട്സ് അടക്കം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കൊടുക്കാം. എന്തായാലും ഈ വീഡിയോ കണ്ടു പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടെങ്കിൽ അത് എന്നെയോ അഫ്സലിനെയോ നേരിട്ട് അറിയിച്ചുക തന്നെ നമുക്കത് എന്തുണ്ടെങ്കിലും ഇടപെടാം എന്നുള്ള വ്യക്തമായൊരു ഉറപ്പ് നൽകുകയാണ്. നിർത്താലോ അഫ്സലെ. തീർച്ചയായും.